എല്ലാവർക്കും ജപ്പാൻ വിശേഷങ്ങളുടെ നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം. ജപ്പാൻ ജനതയുടെ ജീവിത രീതിയും മറ്റു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഫാക്ട് നമ്പർ 1, മോസ്റ്റ് എക്സ്പെൻസീവ് ഫിഷ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ട്യൂണ ഫിഷ് ജപ്പാനിൽ 1.8 മില്യൺ ഡോളറിനാണ് വിൽക്കപ്പെട്ടത്. 222 കിലോഗ്രാം ഭാരമുള്ള ഒരു ബ്ലൂഫിൻ ട്യൂണ ജപ്പാനിൽ ഞാൻ മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റായ സുക്കുജി ഫിഷ് മാർക്കറ്റിൽ എക്കാലത്തെയും ഉയർന്ന വിലയായ 155.4 ദശലക്ഷം ജാപ്പനീസ് യെൻ അഥവാ 13,93,80,000 ഇന്ത്യൻ രൂപയ്ക്കാണ് ലേലത്തിൽ പോയത്. വാർഷിക പുതുവത്സര ലേലത്തിലാണ് ഇത് വിൽക്കപ്പെട്ടത്. ഫാക്ട് നമ്പർ 2, ടെമ്പിൾസ്. ആരാധനാലയങ്ങൾ കൊണ്ട് പ്രശസ്തമാണ് ജപ്പാനിലെ ക്യോത്തോ സിറ്റി. ജപ്പാന്റെ പഴയ തലസ്ഥാന നഗരിയായ ക്യോത്തോയിൽ 1600-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ബുദ്ധക്ഷേത്രങ്ങളും ഷിൻഡോ ആരാധനാലയങ്ങളും കൊണ്ട് പേരുകേട്ട നഗരമാണ് ക്യോത്തോ. ഈ ക്യോത്തോയിലെ പല മനോഹരമായ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ 3-4 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. 1994 ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളുമായി 16 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ജപ്പാൻ്റെ കൾച്ചറൽ ക്യാപിറ്റലും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് ക്യോത്തോ. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ക്യോത്തോ യൂണിവേഴ്സിറ്റി ലോക പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ്. ഫാക്ട് നമ്പർ 3, യൂസേജ് ഓഫ് കോഫി. ജപ്പാൻ ജനതയുടെ ജനപ്രിയ പാനീയമാണ് കോഫി. കോഫി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ജമൈക്കയുടെ വാർഷിക കാപ്പി ഉൽപ്പാദനത്തിൻ്റെ 85% ജപ്പാനാണ് ഇറക്കുമതി ചെയ്യുന്നത്. ജമൈക്കയിലെ ബ്ലൂ മൗണ്ടെയിൻ കോഫി ലോകത്തിലെ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു. പഞ്ചസാര ഉപയോഗിക്കാതെയാണ് ജപ്പാൻ ജനത കോഫി ധാരാളമായി ഉപയോഗിക്കുന്നത്. ജപ്പാനിലുടനീളം വിവിധങ്ങളായ പല തരത്തിൽ കോഫി സെർവ് ചെയ്യുന്ന കോഫി ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചായയോട് നമ്മൾ കാണിക്കുന്ന സമീപനം എന്താണോ അതേ സമീപനം തന്നെയാണ് ഇവിടെ കോഫിയോടും ജപ്പാൻ ജനത കാണിക്കുന്നത്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു കോഫി കുടിക്കാത്ത ആളുകൾ വളരെ അപൂർവം തന്നെയാണ്. ഫാക്ട് നമ്പർ 4, വാട്ടർ പ്രൂഫ് ഫോൺസ്. ജപ്പാനിലെ 90% ഫോണുകളും വാട്ടർ പ്രൂഫ് ഫോണുകളാണ്. ജപ്പാനികൾ എല്ലാവരും തന്നെ ഒഫുറു എന്ന് പറയുന്ന ഒരു തരം കുളി ഇഷ്ടപ്പെടുന്നവരാണ്. വളരെ നേരം വെള്ളത്തിൽ ചിലവഴിച്ചു കൊണ്ടുള്ള ഒരു തരം കുളിയാണിത്. ആ സമയങ്ങളിൽ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർ പ്രൂഫ് ഫോണുകൾ മാത്രമേ വിറ്റുപോവുകയുള്ളൂ. ഒഫുറു എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് പിന്നീട് വിശദമായി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫാക്ട് നമ്പർ 5, ട്രെയിൻസ്. അതെ, തീവണ്ടികൾ തന്നെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന ട്രെയിനുകൾ അവതരിപ്പിച്ച രാജ്യമാണ് ജപ്പാൻ. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൃത്യനിഷ്ഠ പാലിക്കുന്ന റെയിൽവേയാണ് ജപ്പാൻ റെയിൽവേ. ആവറേജ് ഡിലേ ടൈം 18 സെക്കൻഡാണ്. റെയിൽവേ സ്റ്റാഫുകളെല്ലാം വളരെ എഫിഷ്യൻറ്റും വെൽ ട്രെയിൻഡുമാണ്. 70% റെയിൽവേ നെറ്റ്വർക്കും ജപ്പാൻ റെയിൽവേ ആണ് നടത്തുന്നത്. ബാക്കി 30% ഡസൺ കണക്കിന് പ്രൈവറ്റ് കമ്പനികളാണ്. നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്നത്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ബുള്ളറ്റ് ട്രെയിനാണ് ജപ്പാൻ്റെ മറ്റൊരു പ്രത്യേകത. നോർമൽ ട്രെയിനുകളും അത്ര മോശക്കാരൊന്നുമല്ല. മണിക്കൂറിൽ ഏകദേശം 130 കിലോമീറ്റർ വേഗതയിൽ ഇവയും സഞ്ചരിക്കാറുണ്ട്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനിൽ കയറുവാനും ഇറങ്ങുവാനും വളരെ അച്ചടക്കം പാലിക്കുന്ന ഒരു ജനതയെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളുമായി ഞാൻ വരുന്നതാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക.